നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ ലൈവും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട് ക്ഷേത്രത്തെക്കുറിച്ച്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് മാതൃകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് സത്യം. അപ്പോൾ ആ ഒളിഞ്ഞു കിടക്കുന്ന മാതൃക ജനങ്ങളോട് പറയുക. അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ദക്ഷിണത് ദക്ഷിണ അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി രക്ഷ പ്രാപിക്കാനുള്ള ഒരു കർമ്മം കൊടുത്തിട്ട് മൂന്നാമത് കർമ്മം ചെയ്യുക. ഇത് ഒരു ദക്ഷിണ കൊടുക്കുക. ഇത് കോടി കൊണ്ടായിരിക്കണം അടികൾക്ക് കൊടുക്കേണ്ടത്. ഞങ്ങൾ ദേവിക്ക് കൊടുക്കാനുള്ള പട്ട് 108 രൂപ പീഠത്തെ ആസ്പദമാക്കി കൊടുക്കുന്നത്. 107 പീഠങ്ങളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ആ 107 പീഠത്തെ ആസ്പദമാക്കി അത് അടികൾക്ക് സമർപ്പണം ചെയ്യുക. ഇവിടെ പുഷ്പാഞ്ജലി അവർ ചെയ്യും. അതിൻ്റെ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവർക്ക് ചടങ്ങ് ചെയ്താൽ മാത്രമേ ഇവർക്ക് പുഷ്പാഞ്ജലി ചെയ്യാൻ പറ്റുള്ളൂ. അത് കോടിമുണ്ട് വേണം. കോടിമുണ്ടില്ല ദുഃഖ ദുരിതത്തെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അത് ദൈവം നിശ്ചയിച്ചിട്ടുള്ള ചടങ്ങാണത്. അപ്പോൾ അത് മറക്കാതിരിക്കുക. എനിക്ക് നിങ്ങളോട് പറയുക എന്നുള്ളതാണ്, ഇവർക്ക് കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇത് നാടിൻ്റെ രക്ഷക്കായിട്ടാണ്. വഴക്കോ വെക്കാണെന്നോ പ്രക്ഷോഭവും ഇല്ല. ഇത് അന്യമതസ്ഥാർ ഇവിടെ വന്ന് ചെയ്യണം. ക്രിസ്ത്യൻസ് മുസ്ലിം അകത്തളത്തിൽ കയറാൻ പറ്റാത്തതിന് പേരിൽ പുറത്ത് ചെയ്യേണ്ടതാണ് ചടങ്ങാണ്. അപ്പോൾ പുറത്ത് ആ ചടങ്ങ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അന്യമതസ്ഥരും കൂടി ചടങ്ങ് ചെയ്യണം. ചെയ്യാത്തവർക്ക് ചെയ്യുക, എല്ലാത്തവർക്ക് തള്ളിക്കളയുക, പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർമ്മം. അപ്പോൾ മൂന്നാമത് കർമ്മത്തിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ തമ്പുരാന് വരാൻ കഴിഞ്ഞില്ല, ചെറിയ വാലായ്മുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തമ്പുരാനില്ല ചടങ്ങിൽ. അപ്പോൾ ക്ഷേത്രത്തിൽ ഒരു വിപ്ലവമോ പ്രശ്നമോ അതിനല്ല, ഇതൊരു ചടങ്ങാണ്, ദൈവം നിശ്ചയിച്ചിട്ടുള്ള ചടങ്ങാണ്, അത് പറയുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ദക്ഷിണയാണ്. ഇത് കോടി കൊണ്ടാണ് വെക്കേണ്ടത്. ഞങ്ങൾ പട്ട് കൊടുക്കുക, ദൈവം കൊടുക്കുകയെന്ന്. പക്ഷെ പുറത്തുള്ളവർക്ക് അടികൾക്കായിരിക്കണം പട്ട് കൊടുക്കേണ്ടത്, കോടി കൊണ്ട് കൊടുക്കേണ്ടത്. പിന്നെ 108 രൂപ പീഠത്തെ ആസ്പദമാക്കിയിട്ടാണ് അത് കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ രസീറ്റ് വെക്കണം, നാളും പേരും പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അവർ കർമ്മം ചെയ്യും. കർമ്മം ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് ഫലപ്രാപ്തിയിട്ടുള്ളൂ. അപ്പോൾ ദേവിക്ക് ഉള്ളൊരു ഇളനീരാണത്. വീട്ടിൽ ഒരു ക്ഷേത്രം വന്നപ്പോൾ ആദ്യമായി എൻ്റെ ഫ്രണ്ടിൽ വെച്ച തെങ്ങിൻ്റെ ഒരു കരിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇത് സമർപ്പണം ചെയ്ത് നാടിൻ്റെ രക്ഷക്കായിട്ട് ഉള്ള മുന്നോടിയായി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കാൽക്കിൽ വെക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഈ കൊറോണ കൊള്ളലിൽ കയ്യിൽ കൊടുക്കുന്നില്ല, കാൽക്കിലാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കയ്യിൽ കൊടുക്കുക. ഇപ്പോൾ ആ മൂന്നാമത്തെ കർമ്മത്തിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഒരു അനുഗ്രഹമുണ്ട്. അതോടെ ക്ഷേത്രം കൊടുക്കാം. നേരെ